all because നമ്മളിപ്പൊ ആദ്യത്തെ റിസോർട്ടിലാണ്. ഓൺ ദ വേ വന്ന കാര്യങ്ങൾ, കാഴ്ചകൾ എല്ലാം നിങ്ങൾ ബേബിയുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ഡു വിസിറ്റ് ഹിസ് ചാനൽ ആൻഡ് ചെക്ക് ഔട്ട്. നമ്മൾ ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ, ആദ്യ ബർത്ത്ഡേ പപ്പണ്ണ. പപ്പടെ ബർത്ത്ഡേ ഇന്നലെ June 6 ആണ്. അപ്പോ ഇപ്പൊ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നേക്കുക. ബേബിക്ക് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, മീറ്റിംഗ് പോയിരിക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഓർഡർ ചെയ്തു, ബിക്കോസ് ഇല്ലെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ റെഡി ഒക്കെ ആയി പോകണം. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു. സോ നമ്മളെ ജേർണി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ റെസ്റ്റ് ചെയ്തതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പപ്പ മാമൻ്റെ ചോദിക്കാം നമുക്ക്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ജേർണി? ഇന്നലെ എത്തിയത് സൂപ്പർ ആയിരുന്ന. ഓക്കെ, റെസ്റ്റ് ഒക്കെ ചെയ്തത് അടിപൊളിയായിരുന്ന. ഞാൻ മലയാളം സംസാരിക്കുന്നു. മമ്മ പറയണു, സോനു എന്ത് തണുപ്പല്ലേ ഇവിടെ, ഇത് തണുപ്പാണ്. മണാലിക്ക് മമ്മയുടെ കുട്ടിയോട് പോയായില്ലേ, എനിക്ക് വിട്ടു പോണം. സാഡ് ന്യൂസ് ഈസ് സോനു, ഷീസ് എ നൈറ്റ് ഗേൾ. നൈറ്റ് നൈറ്റ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളാണ്. ഇന്നലെ പെട്ടുപോയി, നമ്മളെ വലിയ ലഗേജിലാണ് സോനുവിനെ നൈറ്റ് വെച്ചത്. അത് നമ്മൾ അറ്റത്ത് വെച്ചിട്ടുണ്ട്, ഇത് ഇനി അത് എടുക്കാൻ പറ്റൂല കൊച്ചി പോവാതെ. ഇപ്പൊ സോണ് ഇന്നലെ ഫുള്ള് വിഷമിച്ചിരിക്കണേ, എനിക്ക് നൈറ്റ് വേണം, നൈറ്റ് വേണം. ഇന്നലെ വരുമ്പോ പെരുന്നാളിട്ടിട്ട് ഞാൻ പിന്നെ മാറി മാറി ഇന്നലെ കുളിച്ചിട്ട് ഇതന്നെ ഇട്ടു. പിന്നെ രാത്രി നൈറ്റ് ഇല്ല, ഭയങ്കര സങ്കടമായിരുന്നു നൈറ്റ്. നിങ്ങൾ പറയട്ടെ, ഇതിപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മ പാക്ക് ചെയ്തായിട്ട് നിങ്ങൾ കണ്ടതാണ് അല്ല. ഇന്നത്തെ പാക്കിംഗ് നമ്മ കാണിച്ചിട്ടില്ല, അതായിരുന്നു പാക്ക് ചെയ്ത്. നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പാക്ക് ചെയ്തതും അത് നമ്മ കൊടുത്തു വിട്ടതും പുതിയ ഡ്രസ് എടുത്തത്. മണാലിലേക്കാൾ ഹാപ്പി ആയിരുന്നു അല്ലേ ഈ പ്രാവശ്യം? ഇനിയിപ്പോ പോണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു സ്ഥലത്ത് പോണേ നമ്മ അവിടെ 10 ദിവസം ഉണ്ടെങ്കിൽ 10 ലൈറ്റ് ഡ്രസ് എടുക്കണം. 10 ലൈറ്റ് ഡ്രസ് എടുക്കണം. മുഷിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ദിവസം എടുക്കണേ പാക്ക് കൊറിയർ, വീട്ടിലെ കൊറിയർ ഏതെങ്കിലും ലൈറ്റ് ഡ്രസ് പർച്ചേസ് ചെയ്യുക. അത്രയും നമ്മൾ ഈ പ്രാവശ്യം നമ്മളോടെ പറ്റിട്ടുണ്ടല്ലേ, പ്ലാനിങ് ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ ഈ ട്രിപ്പ് പൊളിച്ചിട്ടുണ്ട്, ഡ്രസ് ഒക്കെ അപ്പാർട്ട് നമുക്ക് പൊളിച്ചിട്ടുണ്ട്. കൂടുതൽ കിട്ടി എന്റെ അല്ല, എനിക്ക് കമന്റ് കുറെ വന്നേ ആ ബ്ലൂ സൽവാറിൽ നാല് വീഡിയോസ് ഒന്നാണ് അല്ല. പിന്നെ നമ്മൾ ഒരു ഡേ 2-3 വീഡിയോസ് ഒക്കെ എടുക്കുമല്ലോ. അങ്ങനെ 2-3 ദിവസം വീഡിയോ എടുക്കും, പക്ഷെ എല്ലാരും കൂടെ ഒന്ന് മാറിക്കൂടി. പക്ഷെ ആക്ച്വലി നമ്മ ഒരു ദിവസം എടുക്കുന്ന വീഡിയോ കൂടെ കൂടുന്നതാണ്. 2 ദിവസം ഇട്ടു ഞാൻ ആ സമയത്ത്, 2 ദിവസം എല്ലാരും. ഞാനൊരു ദിവസം ഡ്രസ് ഷോർട്ടേജ് വന്നിട്ട് പക്ഷേ മനസ്സിലാവൂല പെട്ടെന്ന്. എന്റെ സൽവാറും പശുവിന് ഇടാൻ പറ്റും, പക്ഷെ അത് നോട്ടീസ് ചെയ്യൂല. എന്താ, ഞാൻ ഇടുമ്പോ വേറെ ആയിരിക്കും, അവള് ഇടുമ്പോ ഇങ്ങനെ ഇരിക്കും, അതാണ് വ്യത്യാസം. അപ്പോ നമ്മളെല്ലാരും ബ്രെഡ് ടോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് വാവക്ക്. എല്ലാവർക്കും വാവ അണ്ട ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ കൂടെ. സുനു ബ്രെഡ് ടോസ്റ്റ് ഓക്കെ, തണുത്തല്ലേ, ചപ്പയിടല്ലേ. സംസാരിച്ചിട്ടുണ്ട്, നമ്മള് ജാസ്തി സംസാരിക്കാൻ പോയാൽ ഇപ്പൊ തന്നെ തണുപ്പല്ലേ, ഇവിടുത്തെ വെദർ കൊണ്ട് തണുപ്പ്. സോ ഗൈസ്, ഞാൻ പപ്പ മമ്മ ആയിട്ട് കൊറേ കണ്ടന്റ്സ് ഒക്കെ എടുക്കുന്നതാണ്. വീടെത്തട്ടെ സോനു, വീടെത്തിട്ട് നമ്മൾ ഡെയിലി റൂട്ടീൻ. എനിക്ക് സോനയുടെ സങ്കടം ഉണ്ട്, ഫുള്ള് രാവിലെ എണീക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അപ്പൊ തന്നെ ചിന്തിക്കാം ഉച്ചക്ക് എന്താണ്. രാത്രി കിടക്കുമ്പോ തന്നെ രാവിലെ ഇല്ല സോനു, ബേബി പ്രോമിസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ടൈമില് ഫുഡ് ഉണ്ടാക്കണ കാര്യല്ല. ബേബി പുറത്തുനിന്ന് വർത്തിച്ചു കല്ലുമക്കായ കല്ലുമക്കായ ഷൂട്ട് ചെയ്യുമ്പോ നമ്മ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കണേ, നമ്മ തന്നെ ഉണ്ടാക്കണേ. പക്ഷെ കല്ലുമക്കായില് ആർഭാടമായിട്ട് ഫുഡ് ഉണ്ടാക്കണല്ല, ഒരു ചാറ് അങ്ങനെ എന്തെങ്കിലും. പ്രാവശ്യം പറ്റൂല, എല്ലാ ഗസ്റ്റ്സും ഉണ്ടാവും, എക്സ്ട്രാ ക്യാരക്ടേഴ്സും ഉണ്ടാവും. എന്തായാലും ഈ ഒരു ഇത് നമ്മ പൊളിക്കും. എന്തായാലും നിങ്ങൾ മറക്കാതെ കാണുമ്പോ 10th എപ്പിസോഡ്.
എപ്പിസോഡോ വന്നില്ല, ഇതാണ് പ്രശ്നം. എന്തെങ്കിലും പറയാം ആ ടൈമിൽ വരേ അപ്പൊ തന്നെ കമന്റ് വരെ സുഹാരത്താൻ പറ്റാത്ത പറഞ്ഞു. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ബെസ്റ്റ് ആവും. തപ്പടെ അവൾക്കും തപ്പടെ അതൊക്കെ. ഇപ്പൊ തന്നെ എല്ലാരും ഡിസ്പാറം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാലും ഇപ്പളേ നോക്കിക്കൊണ്ടിരുന്നു പത്താമത്തെ എപ്പിസോഡ്, എല്ലാരും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഇതായി പോയി, ആയി പോയി. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് സൈറ്റ് ഒക്കെ കാണാൻ പോണുണ്ട്, അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. യെസ്, നമ്മൾ ആളെ അവിടെ എല്ലാരും പറഞ്ഞു വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന, അയ്യോ പാവ, എന്റെ കൈ തൊടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നാ മതി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. എന്നിട്ട് പറയുന്ന ആള് ഞാൻ കഴിക്കാറില്ല. ഹായ് ഗായ്സ്, ബേബി യു ലുക്ക് ഗുഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അടിപൊളിയായിട്ട്. വാ, ഇത് കണ്ടപ്പോ തന്നെ ഡാഡ് എന്ന ബി എം ഡബ്ല്യു ടീഷർട്ട്. വാക്ക് ഇഷ്ടായി മന്ത്, ഇഷ്ടായി ആ മന്ത്, സൂപ്പറാ. എന്താണ് വാവ്, ഇത് കുക്കിംഗ് ചാനലല്ലേ, എല്ലാത്തിനും സൂപ്പർ സൂപ്പർ. മക്കുമ്മമാർ കഷ്ടപ്പെട്ടിട്ടില്ല മറന്നു കൊടുക്കാൻ വേണ്ടി. ഇനി വേണ്ട ജ്യൂസ് അല്ല അത്. പപ്പ ഇന്നലെ കഫ് സിറപ്പ് കുടിച്ചിട്ട് നല്ല ഉറക്കായിരുന്നു, ഫുള്ള് സെഡേഷൻ. സോ ഗൈസ്, നമ്മൾ സുവനിതരെ കണ്ട, മിണുങ്ങണ മിണുങ്ങണ പുതിയ ഡ്രസ് ഒക്കെ. സോനയുടെ അടുത്ത് കൊറേ പറഞ്ഞു പുതിയട് പുതിയട്. പിന്നെ എന്നെ അറിയാലോ, ഒരു രണ്ടു മാസം കഴിഞ്ഞോണ്ട് വന്നല്ലേ സോന. ഞാനിത് ഇതിന്റെ കൂടെ എടുത്ത ഡ്രസ് ഇനി ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോ കാണാം. അപ്പത്തേക്ക് ഞാൻ വീട്ടുകാരെ കുഴപ്പമില്ല, നിങ്ങൾ ആങ്ങളെ മംഗളം ഇവിടെ തല്ലുപിടിക്കും. അപ്പൊ ഞാൻ അല്ല പുള്ളു പറയട്ടെ, ഞാൻ ഇപ്പളേ പറയുകയാണ്, ഇതിന്റെ കൂടെ പശുവിന് എടുത്തൊരു പിങ്കായിരുന്നു. ആ സൽവാറ് മാഷു ഒന്നല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളതിന് ശേഷം ഇടുമ്പോ ഞാൻ ഇത് വീട്ടിലിടണമെന്നുണ്ടാവും. സോനും അമ്മ ഒക്കെ എങ്ങനെയെന്ന് പറഞ്ഞ, അവർക്ക് ന്യൂ ഡ്രസ് ഒക്കെ ഇട്ട് അത് അപ്പൊ ഇടണം എല്ലാം കാണിക്കാൻ ആഗ്രഹിക്കാൻ. എന്റെ അമ്മ അങ്ങനെ ഇതെന്താ കുറച്ച് നമ്മൾ പുതിയ ടോപ്പ് മേടിച്ചതൊക്കെ കാണട്ടെ. ആ റെഡി ആവണ്. അപ്പോ നമ്മൾ എല്ലാരും റെഡി ആയി. സോ ഹി ഗോയിങ് ഔട്ട്, ഒരു സൈറ്റ് കാണാനുണ്ട്. ഓൾറെഡി കണ്ടതാണ്, പപ്പ മമ്മനെ കാണിച്ചിട്ടില്ല, അവരെ കാണിക്കാനുണ്ട്. സോ യെസ്, എല്ലാരും റെഡി ആവണയാണ്. സോ ഐ ജസ്റ്റ് ലവ് ദിസ്, യു ലുക്കിംഗ് സോ ഗുഡ്. ശരിയാ, അവർക്ക് മനസ്സിലാവും നമ്മൾ ആദിത്യ വരുമ്പോ ഒരു മൂഡി ഒരു ക്ലൈമറ്റ് ആയിരിക്കും. യാ, എനിവേ നൈസ്. മമ്മടുത്തു എല്ലോ എല്ലോ ഡെട്ടിപ്പെല്ലോ മമ്മ എല്ലാം മനസ്സിലാവുണ്ടോ ഞാൻ പറയണ. സോ എനിവേ, നമ്മള് വാവ ഒരു രക്ഷയില്ല അവിടെ കറഞ്ഞോണ്ടിരിക്കുക. സോണ് തന്നെ പോണം അവനെ ശരിയാക്കാൻ. സോ വിൽ അപ്ഡേറ്റ് യു ലേറ്റർ എവറിതിങ്. ഓക്കെ. ആദിത്യ, ആദിത്യ വിട്ട് നമ്മൾ പോവുകയാണ്. യെസ്, നമ്മളിപ്പോ സൈറ്റ് കാണാൻ പോണ്. അവിടെ നിന്ന് ഡയറക്റ്റ് വി ആർ ഗോയിങ് ടു ബി ബി ഹൗസ്. നിങ്ങൾ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ ബി ബി ഹൗസിൽ തകർക്കാൻ പോണയാണ്. അതിനു മുമ്പ് നമുക്ക് സൈറ്റ് ഒക്കെ കാണാം. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് ഗൈസ്, അപ്പൊ നമ്മളെല്ലാം, നല്ല മഴയൊക്കെ ഉണ്ട്. ആൻഡ് അവിടെ പോയിട്ട് കൊറേ അട്ടകളൊക്കെ കടിക്കും നമ്മളെ കാലിലേക്ക്. സുനുമോളെ ഡ്രസ് നോക്കി, മാസ്ക് പൊളിച്ചല്ല. അങ്ങനെ നമ്മൾ കാർ കയറി, എവിടെ നമ്മൾ സ്വാനിത്തനെ കണ്ടില്ലെങ്കിൽ. സുനു, എനിക്ക് വയ്യ, ഒന്ന് കാണിക്ക് സ്വാനിത്തനെ നിഷ്കളങ്കമായ മുഖം കണ്ട.
നിഷ്കളങ്കമായി ആർക്കും സന്തോഷം ഉണ്ട് മനസ്സിന്. ഇന്ന് സോൻ മൊത്തം കരച്ചിലായിരുന്നു രാവിലെ. ഞാൻ പിന്നെ സമാധാനിപ്പിച്ചു, റെഡി ഒക്കെ ആക്കിപ്പിച്ചു. പിന്നെ എന്താ എന്നെ അങ്ങനെ കൊല്ലരുത് അല്ലെ ചഞ്ചേ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ സുഹാനിത് എങ്ങനെ ഉണ്ടെങ്കിൽ മാസല്ല ബേബി, അല്ല ബേബി ബീജമിട്. ആദ്യത്തിൽ എത്ര ഇരുന്നാലും നമുക്ക് മതിയാവുന്നില്ല എന്നേ. ആദ്യത്തിൽ ഇരിക്കാനേ മൂന്നാലും ഇറങ്ങി. ഇന്നലെ രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് തിന്നാൻ കോമ്പറ്റീഷൻ ആയിരുന്നു. ആരൊക്കെ അറിയോ? സുനു, മമ്മ, സോനു, ഞാനല്ല സൈബു. ഇന്ന് എന്റെ മമ്മ അങ്ങനെ പറഞ്ഞു, അത് സങ്കടായി. ഗാന്ധി പീസ് ഞാൻ ഒരൊറ്റ പീസ് കഴിച്ചു കൊടുക്കും. ആദ്യം നല്ല രസമാണ് അല്ലെങ്കിൽ ഈ ചൂടത്ത് നല്ല സാധനം. ഇന്നലെ ആണോ ഫ്രഞ്ച് ഫ്രൈസ് തീർത്തപ്പോ അച്ഛൻ മമ്മക്ക് ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് പോലെ, ഫേവറേറ്റ് ആണ്. സോ നല്ലൊരു വെദർ ഉണ്ട് ഇന്ന്, റെയിൻ ഒക്കെ വന്നിട്ട്. വാവയ്ക്ക് ഇന്ന് ജൗദോഷാണ്. വാവണ്ടെ വാവണ്ടെ മൂക്കട്ടെ എങ്ങനെ പിടിക്കാൻ നോക്കാം നമുക്ക് ബ്ലോഗിൽ. എന്നിട്ട് എന്റെ മേത്തേക്ക് തേക്കുന്നു. And do you guys want to say anything? ഈ പപ്പടം കണ്ട മർമ്മന്റെ ബ്ലോഗിൽ മാത്രം സംസാരിക്കുള്ളൂ, എന്റെ ബ്ലോഗിൽ സംസാരിക്കണില്ല. ക്യാമറ ഒന്ന് അവിടെ പിടിച്ച ബേബി, എന്തെങ്കിലും സംസാരിപ്പിച്ചേ പപ്പടം കൊണ്ടിട്ട്. ഇന്ന് ജുമാഅക്കെ ആയിട്ട് ഒരു ദുആക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. മാഷാ അല്ലാ, എന്റെ മോന്റെ മുഖത്ത് കൊണ്ട് എന്റെ ഫോൺ. ബേബി ഒന്ന് ഫോൺ പിടിക്കോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചതിയായിട്ട്? അയ്യോ അത് മറന്നില്ലേ, കണ്ട ഇന്നലെ എന്റെ ബാഗ് ഇങ്ങനെ വെച്ച് വെച്ച് തന്നിട്ട് ഇപ്പൊ സോണ പപ്പട അമ്മിക്ക് അമ്മിക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്താൽ. അപ്പൊ നോക്കുമ്പോ എന്താ മോളിൽ തിന്നു മുഴുവൻ. എന്റെ ബാഗ് ഇങ്ങനെ വെച്ച് വെച്ച് തന്നെ, അപ്പൊ എനിക്ക് വേണ്ട പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാനവിടെ ക്യാമറ കൊടുക്കട്ടെ സംസാരിക്കട്ടെ. എന്തെങ്കിലും കാക്കമാർ ക്യാമറയിൽ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാത്രം തന്നാ മതി. നിങ്ങളെ ഫോൺ വെക്ക അവിടെ. എന്ത് ചതിയോ? ചതി മീൻസ് ജെലസ്. യെസ്, ഇറ്റ്സ് വെരി ജെലസ് ഓഫ് മീ. യു നോ, യു നോ, യു നോ, യു നോ, യു നോ, എന്താണ് യു നോ? എസ് ബി ഐ യു നോ. ഇത് സുനു മരിച്ചില്ലേ അജിതാന്റെ മേടിച്ചു കൊടുത്തത്? യു നോ അവിടെ ഒരാൾ ക്യാമറ ഓൺ ആക്കി, നമുക്കിനെ മിണ്ടാതിരിക്കേണ്ടി വരും. അവിടെ നടക്കാം. ഓ പപ്പടെ ഫേസ് കണ്ടോ, ഗൗരവം പപ്പച്ചി ഇച്ചിരി ചിരിക്കുള്ളൂ തോന്നുന്നു. മിണ്ടാതിരിക്കും. ഞങ്ങൾ അവിടെ ക്യാമറ ഓൺ ആക്കാം. ഞാൻ ഓഫ് ആക്കാൻ പോണം. പപ്പ കൊടുത്ത് പോണി. നമ്മ കുറച്ച് മാസ ഡയലോഗ് അടിച്ചിട്ട് അല്ലാവരെ ബസ്സിൽ സ്റ്റാർട്ട് ആക്കണ്ടേ? സ്റ്റാർട്ട് ആക്കണ്ടേ? മാന്യ മഹാജനങ്ങളെ, മാക്കാച്ചി കുഞ്ഞുങ്ങളെ, ക്യാമറ ഓണക്കാം, ക്യാമറ ഓണക്കാം. ഞങ്ങൾ ഇന്നലെ ആദിത്യ റിസോർട്ടിലേക്ക് വന്നെത്തി. ഒരു രാത്രി പൂർത്തിയായിട്ട് കലങ്ങി ഉറങ്ങി ഉറങ്ങിയല്ല എന്ത് കളഞ്ഞു
കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞു ആ മലയാളം തരി വന്നില്ല. പിന്നെ അടുത്ത പൊട്ടൊക്കെയും എല്ലാം തിണ്ട് രാത്രി നല്ല നല്ല റിലാക്സും ആയി. നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി. പിന്നെ രാവിലെ എണീച്ച് ഞങ്ങളെ കാര്യങ്ങളെല്ലാം ആക്കി. ഇപ്പൊ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അങ്ങനെ ജുമാ ദിവസമാണ്. ഞങ്ങളുടെ കാര്യമൊക്കെയും എല്ലാം തീർത്ത് ജുമാന്റെ ശേഷം നല്ല ഒരു നിയത്തെല്ലാം ആക്കി. ഇപ്പൊ ബസീർ നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോന്നു, വിളിച്ചോണ്ട് പോന്നു എന്ന് പറയുന്നത് ഞങ്ങൾ. നിങ്ങൾ കൊണ്ടുപോന്നു വിളിച്ചോണ്ട് പോന്നു കൊണ്ടുപോന്നു. പിന്നെ ഇതിന്റെ നടുവിലല്ല സോണു പിന്നെ മമ്മ ജൈഗു എല്ലാം തിന്നുന്നതിലെല്ലാം ഫൈറ്റെല്ലാക്കി. അപ്പൊ ഞാനെന്താക്കി, ഓരോ തിന്നുന്നത് ഫൈറ്റാക്കിന്ന് നോക്കിട്ടില്ലേ, ഞനക്ക് വേറെ ദോഷം ഉണ്ടായിരുന്നു. ഇനി എന്റെ ഫൈറ്റിൽ പറഞ്ഞു വേണ്ട, ഞാൻ വേഗം ഒതുങ്ങി കാലി. നൈറ്റ് നോക്കാൻ തുടങ്ങി, ഡ്രസ്സൊക്കെ നോക്കാം, പപ്പടെ സംസാരം നിന്ന്. അങ്ങനെ ദോശം തിണ്ട് പൂരി ബാജി എല്ലാം നല്ല നല്ല ഉണ്ടായി നമുക്കെല്ലാം. റാത്തായി അലഹമ്ദുലില്ല. ആ ഇൻഷാല്ലാഹ് ഇന്ന് മുന്നോട്ട് ഇങ്ങനെ പോയിട്ടെല്ലാം ഉണ്ട്. എന്റെ കരവിഷയം എല്ലാം കാണിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാണിക്കൂ, ആ എന്തിനെ നോക്കാൻ കൊണ്ടുപോകുന്നത് എല്ലാം രഹസ്യമായിട്ടുണ്ട്. രഹസ്യമായിട്ടുണ്ട്. കൊണ്ടുപോയതിന്റെ സി ഡി ഓൺ ആക്കുമ്പോ അറിയൂ എന്ത് സ്റ്റോറി. അങ്ങനെ അപ്പൊ നോക്കിയാൽ അതിൽ രഹസ്യം പരസ്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാതെ ഏതുമില്ല. അതൊക്കെ നമുക്ക് ഈ വ്ലോഗ് ഇപ്പൊ തൽക്കാലം നിർത്താം, കാരണം കുറച്ച് കാര്യങ്ങൾ പപ്പാക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണണ്ട. നമ്മളങ്ങനെ നമ്മളെ സൈറ്റിന്റെ അവിടെ എത്തി. ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ അപ്പൊ സൈറ്റിന്റെ അവിടെ എത്തി ഇറങ്ങുമ്പോ തന്നെ ബേ പറഞ്ഞു സൂക്ഷിക്കനെ അട്ട ഉണ്ട് എന്ന്. അപ്പൊ നമ്മ പറഞ്ഞു സൂക്ഷിച്ച് ഇറങ്ങി. കുറച്ച് നടക്കുമ്പോ പറഞ്ഞു ഉള്ളി കേറുമ്പോ അട്ട കാലിലൊക്കെ കേറുമെന്നും ഉള്ള മൈൻഡിൽ വേണം ഇറങ്ങാനെന്ന്. അവിടെ നെട്ടത് നമ്മ. അപ്പൊ പറഞ്ഞ് അങ്ങനത്തെ മൈൻഡിൽ ഒരിക്കലും ഇറങ്ങൂല ബേബി, നമ്മ കാറി കയറി ഇരുന്നോളാം, നിങ്ങളെല്ലാം നോക്കിട്ട് വാ. നമുക്കൊരു നല്ല ആഗ്രഹമുണ്ട്, ബിക്കോസ് അന്ന് വരുമ്പോ ഫുള്ള് കാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുൾ ക്ലീൻ ഒക്കെ ആക്കിട്ട് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സോ ഒന്ന് വീഡിയോ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട്. ബേബി അത് പപ്പക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവോ ബിസിയിൽ വീഡിയോ എടുക്കോ ഇല്ലെന്ന് അറിയില്ല. എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ വാവും സുനു മാത്രം ഇവിടെ ഇരിക്കണമായിരുന്നു, നമ്മൾ പോണായിരുന്നു. ബട്ട് ഇവരെ കാൽ പേര് നമുക്ക് അതാവും. അതുകൊണ്ട് നമ്മൾ പോയില്ല, നമ്മൾ ഇവിടെ ഇരിക്കണായിരുന്നു. പ്ലാസ്റ്റിക് എടുത്ത കാല് കെട്ടിട്ട് ചപ്പലിട്ട് പോവായിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. അല്ല വാവാ, വാവക്ക് കോൾഡ് ആയിട്ട് വയ്യ. പാവോ, എത്ര ടിഷ്യൂ വേസ്റ്റ് ആക്കിയെന്ന്. ഒരു പ്രാവശ്യം ഇങ്ങനെ എടുക്കും അവൻ, ഡസ്റ്റ്ബിൻ ഇടും. ഒരു പ്രാവശ്യം എടുക്കും, ഡസ്റ്റ്ബിൻ ഇടും. അല്ലെ വിജയ്? ചാക്കല്ല ഷാറുഖ് ഖാൻ. ഇന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിഞ്ഞ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാവ അവിടെ ക്ലിയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ രണ്ട് പേര്. അപ്പൊ വാവ പറയണ കോട്ടാണ് കോട്ടാണ്, അവർക്ക് മനസ്സിലായിട്ടില്ലേ അവർക്ക് എന്താണ് കോവിഡാണ് കോവിഡ് അല്ല കോൾഡ് ആണ് എന്നാ പറയണേ.
കൊറേ സംസാരിക്കണായിരുന്നു. ഇത് സുനുമോളുടെ ആംഗിളൊക്കെ മാനത്തേക്ക് പോകുന്നുണ്ട്. സോ ഞാൻ കട്ട്ചെയ്യട്ടെ, ബിക്കോസ് നമുക്ക് സെൽഫി ആയിട്ട് പിടിക്കുമ്പോ കൈ കുറച്ച് വേദന എടുക്കും. സോ നമുക്ക് പിന്നെ അറിയിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സൈറ്റ് ഒക്കെ കണ്ട് മഷാല്ല. സോ വിഷ്ണിട്ട് വയ്യ, 3:30 കഴിഞ്ഞു. വിഷ്ണിട്ട് വയ്യേ, അവക്കില് വയ്യാതെ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അവന്, കോൾഡൊക്കെ ആയിട്ട്. സോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ വന്നു, ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ വാളാക്കുന്നത് എല്ലാവരും റെഡിയാണ് ഫുഡ് കഴിക്കാൻ. സോ ലെറ്റ് മീ ഷോ യു. ആദ്യം തന്നെ അവിടെ ഫേവറേറ്റ് മന്തി. മന്തി ഓക്കേ. സോ ഫ്രം ഔർ ഫാം, മൈ ഓൺ ഫാം. യെസ്, മന്തി ആർക്കൊക്കെ അപ്പക്ക് ഫ്രൈഡ് റൈസ്, ലെഗ് പീസ്, ലെഗ് പീസ്. ഇതാ അയ്യോ എനിക്ക് മതിയായി ബേബി, ലവ് കണ്ടിട്ട് പപ്പ പറയണ, പപ്പ പറയണ എന്റെ അമ്മിക്ക് വയ്യ, അമ്മിക്ക് വിശക്കണം. അമ്മ പറയണ പപ്പക്ക് വേണ്ടി അൽഫാം എനിക്ക്. മന്തിക്ക് വേണം മയനീസ് ഇട്ട് കഴിക്കാൻ, മയനീസിലല്ല മന്തിനാണ്ടേ. എനിക്ക് നല്ല വിശക്കുണ്ട് ബേബി, അപ്പൊ മനസ്സിലാക്കിട്ട് വേണം നീ ഇടാൻ. പീസ് എനിക്ക് അത്ര വല്ല വീഡിയോ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോ തിരിച്ചിട്ടാ ഞാൻ ആലോചിക്കുന്നത് അതിന് പീസ് കിട്ടിയില്ലല്ലോ ആലോചിക്കുമ്പോ അതിന് വേണ്ടെന്ന് പറയും. സന്തോഷം അയ്യോ കണ്ട എന്തോ ഒരു ലവ് ആടി. ഇനി ഞാൻ നോക്കിക്കൊണ്ടിരുന്ന പറ്റൂല, പറ്റൂല ഞാൻ. അധികം ഫുഡ് കഴിച്ച് പൊട്ടി തീർച്ചു ആവശ്യത്തിന്. ഞങ്ങൾക്ക് എന്തായാലും സുഹാരയുടെ പുറം മത്തങ്ങ പോലെ ആരും കമന്റ് ഇട്ടുണ്ട് പപ്പ കണ്ടില്ല. എവിടെയെന്നറിയോ പപ്പടെ കാലിന്റെ മേളില് ഇവിടെ ഒരു പപ്പ ഇങ്ങനൊരു സാധനം കാലി വീണു. അപ്പൊ നോക്കുമ്പോ എന്താണ് നല്ല ചോരൊക്കെ നല്ല സുന്ദര കുട്ടപ്പൻ താഴത്തോട്ട് കിട്ടുന്നുണ്ട്. അറിഞ്ഞില്ല കാലിന്റെ മേളില് കാര്യം ഇറങ്ങുമ്പോ എല്ലാം കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുക. നമ്മള് എവിടെ ഇറങ്ങി ഒന്ന് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ചാ കുടിച്ച് കടികൾ കഴിച്ച് കേറുമ്പോലെ ഒരാൾ എക്സ്ട്രാ ഇരിക്കുന്ന പോലെ തോന്നും. അത്ര ടൈറ്റ് ഫുഡ് കഴിച്ച് കഴിയുമ്പോ കുറച്ചെങ്കിലും അപ്പോ യെസ് ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സീത പോണാണ് മാസ്ക് വെച്ചോട്ടെ.
അപ്പൊ നമ്മളിനി സീത പോണേണ് ആ വഴിക്ക് മമ്മക്ക് ചാ കുടിക്കണെങ്കിൽ ജ്യൂസ് കുടിക്കണെങ്കിൽ ഈയൊരു ലീവും ആ ട്രാൻസ്പോർട്ട് ബസ് അടിപൊളി നശിപ്പിച്ച പാട്ട് ഏകാന്ത ചന്ദ്രിക എന്നാണ് ഏകാന്തരിക ചന്ദ്രിക മലയാളത്തിൽ മഞ്ഞ് കേട്ടു മഞ്ഞ് മഞ്ഞ് മഞ്ഞല്ലേ നമ്മളിപ്പോ കോഴിക്കോട് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പൊ കോഴിക്കോട് കൊടുവള്ളി 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 എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇപ്പൊ പോയിട്ടുണ്ടല്ലേ? അതെ കൊടുവള്ളി ടൗണിൽ. കൊടുവള്ളി പാട്ട് പറയോ? എന്റെ പപ്പ സ്പോർട്സ് സ്പോട്ടിൽ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പാടുമറിയോ? ആർക്കും പറ്റൂല. അതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ ഇവിടെ കോപ്പി അടിക്കാനൊക്കെ നോക്കാം. കാലി രണ്ട് ലൈന് പാടിട്ട് നിർത്തും. പപ്പ ഫുള്ള് പാട്ടാണ് പാടിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുന്നു. ബേബി പപ്പ സ്ഥലത്ത് ഇതിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണിത്? അങ്ങനെയല്ല, ഞാനിപ്പോ വയനാട്ടിലേക്ക് പോയിട്ട് വരുമ്പോ ഇപ്പൊ വരുന്ന ഹാഫ് പേസ് അപ്പൊ പറഞ്ഞ വഴിയിലല്ലേ? ആ വഴിയിൽ മലയും പിന്നെ മഞ്ഞ് 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 ആ എല്ലാം ആയിട്ട് സീനറി എല്ലാം നല്ല കണ്ട് ഭയങ്കര ഖുഷിയായി. ഞാൻ അപ്പൊ വിചാരിച്ചു അതിന്റെ അവിടുത്തെ ഘാട്ട് സെക്ഷൻ എന്ത് പേര് ചോദിച്ചു. ഇങ്ങോട്ട് ഞാൻ ആ ഘാട്ട് സെക്ഷനിൽ ഞങ്ങൾ തായി വന്നു. അതെ, നമ്മള് താമരശ്ശേരി ചുരം. ആ താമരശ്ശേരി ചുരം അതിൽ വരുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ബാണലോകത്തില് ഉണ്ടെന്ന്. അത്ര നല്ല വ്യൂ ആണ്, ബാണലോകത്തിലുണ്ട് എന്ന് വിചാരിച്ചു. അതായത് പപ്പ ആകാശത്താണെന്ന് വിചാരിച്ചു. ആ പുകയെല്ലാം പോയിട്ട് താഴെ വരുമ്പോ ഞങ്ങക്ക് മനസ്സിലായി ഞാൻ റോട്ടിലേ പോയിട്ടുണ്ട്. അത്ര അത് ഇഷ്ടപ്പെട്ട് അത്ര സന്തോഷം ഭയങ്കര മനസ്സിലെ റഹാത്തായി. ഇതെല്ലായിട്ട് ബാണലോകത്തിൽ പോയോണ്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തായ നോക്കുമ്പോ പിന്നെ തായ തായ പറമ്പോ പോകല്ല പോയിട്ട് റോഡ് കാണുമ്പല്ലേ, റോഡ് കണ്ടിട്ട് ഇങ്ങനെ തായ നോക്കുമ്പല്ലേ ഒരു ഇത്ര വലിയ ആ സ്ഥലം നോക്കാൻ പോയ അവിടെ അറ്റ കുത്തി കാലില് വീഴുന്നത് കണ്ടത് അപ്പോഴും. ഇത്ര വലിയ ബ്ലഡ് കുടിച്ച് ഒരുപാട് ബ്ലഡ് അത് പിന്നെ ചോരെല്ലാം കഴിച്ച് ഭക്ഷണം മന്തിയും പിന്നെ നമ്മള്
ഫുഡിന്റെ മാറ്റർ എടുക്കുമ്പോ ഉറങ്ങിയ മമ്മേനെ ഇട്ടു. അതാ പാർസൽ എടുത്തല്ല അല്ലേ? യെസ്, പാർസൽ ബാഗ് എല്ലാം ഇവിടെ ഉണ്ട് മടിയിൽ. സൈഗ ഉറക്കത്തിൽ ഇരിക്കുമ്പോ തന്നെ മന്തി ചോദിക്കും. ഓൾ കേരള മന്തി ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും വീടെത്തുമ്പോ 12 മണിയൊക്കെ കഴിയും അല്ലേ, വരാൻ പറ്റൂല. 12 മണിക്ക് മുമ്പ് എത്തും. 6 മണിയൊക്കെ ആവും അല്ലേ. രാത്രി ഉറങ്ങാൻ പറ്റില്ല, രാവിലെ 8 മണിക്ക് കല്ലുമക്കയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം, അത് മറക്കരുത്. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ ഇവിടെ ഇറങ്ങാൻ. എനിക്കല്ല, അവർക്കാണ് മനസ്സിലായി. പിന്നെ വണ്ടി നിർത്തുമ്പോ മാത്രം നിനക്കുള്ളൂ എന്നും മനസ്സിലായി. വീടെത്തിയതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെത്താ വീടെത്തുമ്പോ തന്നെ എടുത്തിട്ട് സ്റ്റോറി ഇടും. സോ യാ, നമ്മൾ വ്ലോഗ് എന്തായാലും ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാറായി, ബിക്കോസ് ഐ ഡോ വോണ്ട് ടു ഡു ഇറ്റ് സോ ലേണ്ടി. ഇതല്ല, പപ്പടും സോണയുടെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വ്ലോഗിൽ കാണിച്ചു തരാം. അത് അവർക്ക് രണ്ടാൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലായിട്ടില്ല. ഫുള്ള് റിസോർട്ടിൽ നിന്ന് ആ സംസാരമായിരുന്നു. തക്കനെ കുത്തന്നെ പക്കലേ ഹലോ മിസ്റ്റർ സോണത്ത, ഉക്കമാണ കാത്തപൂരിച്ചക്കാരനാ ബാലു ഉക്കാരനാ മാത്ര റോഡ് കാത്താവോ റോഡ് കാത്താവോ റോഡ് കാത്താവോ നമുക്ക് സേഫ് ആയിട്ട് വീടെത്താം. നാളെ വരുന്ന വീഡിയോസില് ഫുള്ള് കണ്ടന്റ്സിന്റെ ബഹളമായിരിക്കും. സോ ഹലോ മിസ്റ്റർ, ഒന്നില്ലേ പറയാൻ? യെസ്, ഞാൻ ഇവിടെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്, കോൺസെൻട്രേറ്റ്. അപ്പൊ യാ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ. വിൽ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ബൈ ഗൈസ്. ബൈ ബൈ.